नमस्कार എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോ എൻ്റെ എല്ലാ വീഡിയോയുടെ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് വരുന്നുണ്ട് ഇപ്പോ ഏകദേശം ഒരു ആഴ്ചയുടെ ഒക്കെ ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് മിക്കവാറും ഞാൻ പൂട്ടിക്കിട്ടേണ്ടി വരും ഇങ്ങനെ പോയാ അപ്പോ ഇപ്പോ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വല്ലപ്പോഴും ഒരു വീഡിയോ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇനി തൊട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സൂപ്പർ ആയിട്ടുള്ള എന്നും സൂപ്പർ ആയിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ സ്പെഷ്യൽ ആണ് എല്ലാവരും എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ടിപ്പാണ് എന്താണെന്ന് വെച്ചാൽ സൺ ടാൻ മാറ്റാനുള്ള ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൺ ടാൻ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെയിലത്ത് ഇറങ്ങുന്ന ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ അപ്പം വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് സൺടാൻ ഉണ്ടാവും ചിലർക്കെങ്കിലും അല്ലേ അപ്പം തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ട ഒരു ടിപ്പാണ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ മടി പിടിച്ച് ആരും ഇരിക്കേണ്ട എല്ലാവരും എന്തായാലും തന്നെ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് ഞാനും ഈ പറഞ്ഞ പോലെ പുറത്തു പോന്നിട്ട് വന്നിട്ടൊന്നും എപ്പോഴും ഒന്നും തേക്കത്തില്ല എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തപ്പിയൊന്നും പോകുന്നു വേണ്ട നമ്മുടെ വീട്ടിലുള്ള പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ടിപ്പിൻ്റെ ഈ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പാക്കാണ് കേട്ടോ ഒരു ഫേസ് പാക്കാണ് ഫേസ് പാക്കോ നമുക്ക് ടാൻ എവിടെയാണോ നമുക്ക് ടാൻ അനുഭവപ്പെടുന്നത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഈ പാക്കിന് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ തൈര് തൈര് എല്ലാവരുടെയും വീട്ടിലെടുക്കാൻ കാണും അല്ലേ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇച്ചിരി പാല് ഒരേ ഒഴിച്ചാൽ തൈരൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അത് വലിയ പാടുള്ള ജോലിയൊന്നുമല്ല അപ്പോൾ തൈര് തൈര് പിന്നെ വേണ്ടത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ അരിപ്പൊടി എടുക്കാം അല്ലെങ്കിൽ കടലമാവ് എടുക്കാം അപ്പം കടലമാവോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഓയിലി സ്കിൻകാർ കടലമാവ് എടുക്കുന്നതാണ് നല്ലത് ഓയിലി സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും കടലമാവ് യൂസ് ചെയ്യാം പക്ഷേ ഡ്രൈ സ്കിൻകാർ കടലമാവ് എടുക്കുന്നതിനേക്കാളും നമ്മുടെ അരിപ്പൊടി റൈസ് പൗഡർ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ റൈസ് പൗഡർ ഉണ്ടെങ്കിൽ റൈസ് പൗഡർ അല്ലെങ്കിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് ഇത് രണ്ടുമാണ് നമ്മുടെ ഈ പാക്കിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലോ നമ്മുടെ അതുപോലെ തന്നെ ഫേസിലെ പോലെ തന്നെ നമുക്ക് സൺടാൻ ഏൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കഴുത്തെന്ന് പറയുന്നത് അപ്പോൾ കഴുത്തിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ ദേ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് എൻ്റെ ഇത് നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ കടലമാവാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട അപ്പോൾ ഡ്രൈ സ്കിൻകാർ റൈസ് പൗഡർ യൂസ് ചെയ്യണം അതുപോലെ നോർമൽ സ്കിന്നോ ഓയിലി സ്കിന്നോ ആണെങ്കിൽ നോർമൽ സ്കിന്നുകാർക്ക് റൈസ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നോർമൽ പൗഡർ യൂസ് ചെയ്താലും കടലമാവ് യൂസ് ചെയ്താലും നോർമൽ സ്കിന്നുകാർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഡ്രൈ സ്കിൻകാർ റൈസ് പൗഡർ യൂസ് ചെയ്യാം ഓയിലി സ്കിൻകാർ ഏതാ നമ്മുടെ കടലമാവ് യൂസ് ചെയ്യാം ഓക്കെ അത്ര ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ കടലമാവാണ് എടുക്കുന്നത് അപ്പം നമുക്ക് കടലമാവ് ഒന്ന് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് നോക്കട്ടെ കറക്റ്റ് ആണോ എന്ന് അപ്പം ദേ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് കണ്ടോ ഓക്കെ അപ്പം ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ അത് ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് നല്ല ക്ലീൻ ആക്കിയ ശേഷം മാത്രമേ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവൂ അപ്പോൾ ഞാനിന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ എന്താ ഫേസ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ചൂടത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഈ തൈര് നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പം ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ വലിയ മടിയൊന്നും കൂടാതെ
എല്ലാവരും ചെയ്യാനായിട്ട് നോക്കാം. വലിയ മടിയൊന്നും തോന്നേണ്ട ആവശ്യമില്ല, രണ്ടേ രണ്ട് സാധനം മാത്രം ഒന്ന് എടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ജസ്റ്റ് കുളിക്കാൻ പോകുന്നതിന് മുമ്പാണെങ്കിലും പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കാണ് അല്ലേ. അപ്പോൾ നമ്മുടെ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കടലമാവാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റൈസ് പൗഡർ ആണ് എടുക്കുന്നതെങ്കിൽ രണ്ടിലും ഒരു തരി ഉണ്ട് കേട്ടോ. ഈ കടലമാവിലും ഉണ്ട് ഒരു തരി, അതുകൊണ്ട് തന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ കൈകൊണ്ട് തന്നെ ഒരു റൗണ്ടിലൊരു മസാജ് ഒരു സ്ക്രബ് ഒക്കെ കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരു പരിധിവരെ മാറാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്ക് നമുക്ക് 10 to 15 minutes വരെ ഫേസിൽ വെച്ച ശേഷം വാഷ് ചെയ്ത് കളയാം. ഫേസ് പാക്ക്. അപ്പോൾ ഞാനിവിടെ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 15 minutes കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട് വാഷ് ചെയ്യും. അപ്പോൾ ഞാൻ ദേ ഫേസൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. നമുക്കറിയാം നമ്മുടെ തൈരിനകത്ത് ലാക്ടിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ എന്താ ഡെഡ് സ്കിൻ സെൽസൊക്കെ നല്ലപോലെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മടിയും വിചാരിക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.